ഡിറേഞ്ച്ഡ് എന്ന കൊറിയൻ ത്രില്ലർ സിനിമയുടെ കഥ പറയുന്ന രണ്ടാമത്തെ ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാത്തവർ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നിന്നോ ഇല്ലെങ്കിൽ ഇപ്പോൾ മുകളിൽ പ്രത്യക്ഷപ്പെട്ട പോപ്പ് കാർഡിൽ നിന്നോ ക്ലിക്ക് ചെയ്ത് അത് കാണാവുന്നതാണ്. കഥ തുടരുകയാണ്. ചീഫിനടുക്കൽ നിന്നും ജയ്പിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഒരു ദിവസം രാത്രിയിൽ അരുവിയിൽ കുളിക്കുകയായിരുന്ന താൻ കണ്ട കാഴ്ചയെപ്പറ്റി ചീഫ് പറഞ്ഞു. ഒരു കൂട്ടം ആളുകൾ വളരെ അവശനിലയിലായ രോഗം ബാധിച്ച പോലുള്ള നായകളെ വെള്ളത്തിനടുത്ത് ഇറക്കി വിടുന്നത് ഞാൻ കണ്ടു. ഞാൻ കരുതിയത് സാമൂഹ്യ വിരുദ്ധരായ കുറച്ചാളുകൾ അവരുടെ രോഗം ബാധിച്ച നായകളെ ഒഴിവാക്കുന്നതായിട്ടായിരുന്നു. വേനൽക്കാല ടൂറിസം തുടങ്ങാൻ പോകുന്നതിനാൽ വെള്ളത്തിൽ വീണുകിടന്നിരുന്ന നായകളെ അതിനൊരു തടസ്സമാകണ്ടെന്ന് കരുതി ഞാൻ അവിടെ നിന്നും മാറ്റി പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. വേനൽക്കാലം കഴിഞ്ഞ് കുറച്ചു നാളുകൾക്ക് ശേഷം കിമ്മിന്റെ കുടുംബം അരുവിയിൽ മരിച്ചതായി കണ്ടെത്തി. അന്നേ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ എന്റെ ഗ്രാമത്തിന് ചീത്തപ്പേരുണ്ടാകുമോ എന്ന് വിചാരിച്ച് ഞാൻ ആരോടും അത് പറഞ്ഞില്ല. അദ്ദേഹം കരയുവാനായി ആരംഭിച്ചു. ഈ സമയം ജയ്പില്ലിന്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഓഹരി നിക്ഷേപം ഒരുമിച്ച് നടത്തുന്ന അവന്റെ സുഹൃത്തായിരുന്നു വിളിച്ചത്. ജോയ ഫാർമസിയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടിയവരെ ഞാൻ കണ്ടെത്തിയെന്ന് അവൻ ജയ്പില്ലിനോടായി പറഞ്ഞു. ജയ്ഹില്ലിന്റെ ഭാര്യയും മക്കളും ക്വാറന്റൈൻ സെന്ററിൽ എത്തിയിരുന്നു. വളരെ നിരാശരായ മക്കൾ അവനോടായി ചോദിച്ചു, അച്ഛൻ മരുന്നുണ്ടാക്കുന്ന കമ്പനിയിലല്ലേ, എന്നിട്ടെന്താ ഞങ്ങൾക്ക് മരുന്ന് തരാത്തത്? ഞങ്ങൾ മരിക്കുമോ അച്ഛ? ഞാൻ മരുന്നുണ്ടാക്കുന്ന കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ടെന്നും ഉടൻ മരുന്ന് കിട്ടുമെന്നും നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കണമെന്നും പറഞ്ഞ് ജയ്ഹിയോക് മക്കളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. അധികം വൈകാതെ NEMA ടീം ഒരു വാർത്തയറിഞ്ഞു. രോഗബാധിതനായിരുന്ന ഒരു രോഗിയുടെ രോഗം മാറിയിരിക്കുന്നു. NEMA തലവൻ ആ രോഗിയെ കണ്ട് സംസാരിച്ചു. തനിക്ക് രോഗം പിടിപെട്ടിരുന്നെന്നും താൻ ഒരു വെർമിസൈഡ് കഴിച്ചപ്പോൾ തന്റെ രോഗം മാറിയെന്നും അവൻ അവരോടായി പറഞ്ഞു. ഏതാണ് ആ വെർമിസൈഡ് എന്ന് അദ്ദേഹം ചോദിച്ചു. രോഗം മാറിയ ആ വ്യക്തി മരുന്നെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നീട്ടി. വിൻഡാസോൾ എന്ന ഒരു വെർമിസൈഡ് ആയിരുന്നു അത്. അധികം വൈകാതെ വാർത്ത പ്രചരിക്കപ്പെട്ടു. വിൻഡാസോൾ എന്ന മരുന്ന് തേടി ഫാർമസികളിൽ തിരക്കുകൾ തുടങ്ങി. ആളുകൾ ബഹളം വെക്കുവാനായി തുടങ്ങി. ജയ്ഹിയോക്കും മരുന്ന് അന്വേഷിച്ചു. പക്ഷേ എവിടെയും ആ മരുന്ന് കിട്ടാനുണ്ടായിരുന്നില്ല. എല്ലായിടത്തും മുഴുവൻ മരുന്നും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. തന്റെ കമ്പനിയുടെ മരുന്നായതുകൊണ്ട് തന്റെ ചീഫിനെ കണ്ട് ആ മരുന്നുണ്ടാകുമോ എന്ന് അവൻ അന്വേഷിച്ചു. പക്ഷേ ചീഫും അവനെ കൈയൊഴിഞ്ഞു. ഈ മരുന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ നിർത്തലാക്കിയതാണെന്നും നമ്മുടെ കയ്യിൽ അതിന്റെ സ്റ്റോക്കില്ലെന്നും അദ്ദേഹം അവനോട് പറഞ്ഞു. ഏറെ നിരാശയോടെ ദേഷ്യപ്പെട്ട് ജയ്ഹിയോക് അവിടെ നിന്നും പുറത്തേക്ക് കടന്നു. NEMA ഡയറക്ടർ ജോയ് ഫാർമസ്യൂട്ടിക്കൽ CEOയുമായി ചർച്ച നടത്തി. വളരെ വേഗത്തിൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. പക്ഷേ ചെറിയ കമ്പനി ആയതുകൊണ്ട് 100,000 ഡോസുകൾ മാത്രം ഉൽപ്പാദിപ്പിക്കുവാനേ കഴിയുകയുള്ളൂ എന്നായിരുന്നു അവരുടെ മറുപടി. എങ്കിൽ അതുണ്ടാക്കാൻ പറഞ്ഞ് NEMA ഡയറക്ടർ അവിടെ നിന്ന് മടങ്ങി. അധികം വൈകാതെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുകയായിരുന്നു. ക്വാറന്റൈനിൽ ഉണ്ടായിരുന്ന രോഗികളുടെ കൂടെയുണ്ടായിരുന്നവരെ അവരുടെ പക്കൽ നിന്നും പോലീസ് അകറ്റി. സർക്കാർ ഉത്തരവിൻ പ്രകാരമായിരുന്നു അത്. ക്വാറന്റൈനിലായിരുന്നവരെ ഡോർ ലോക്ക് ചെയ്ത് പൂട്ടി. ചിലപ്പോൾ രോഗികൾ പുറത്തേക്ക് കടന്ന് മരുന്ന് അന്വേഷിക്കുവാനായി തുടങ്ങിയാൽ കൂടുതൽ പ്രശ്നമായേക്കാം. അതുകൊണ്ടുള്ള നിർദ്ദേശമായിരുന്നു അത്. പക്ഷേ ഇതിനെതിരെ രോഗികളുടെ കൂടെയുണ്ടായിരുന്നവർ പ്രതികരിക്കാനായി തുടങ്ങിയിരുന്നു. എങ്കിലും അതവരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് പോലീസുകാർ ബന്ധുക്കളെ സമാധാനിപ്പിച്ചു. ജയ്ഹിയോക് അന്ന് മുഴുവൻ മരുന്ന് അന്വേഷിച്ചെങ്കിലും അവൻ അത് ലഭിക്കാതെ നിരാശനായി ക്വാറന്റൈൻ സെന്ററിലേക്ക് മടങ്ങി വന്നു. ക്വാറന്റൈൻ സെന്ററിന്റെ മുകൾ വഴിയിലേക്കുള്ള സ്റ്റെപ്പ് കയറി ഗ്ലാസിലൂടെ തന്റെ മക്കളെയും ഭാര്യയെയും നിരാശയോടെ നോക്കിക്കണ്ടു. താൻ എങ്ങനെയും മരുന്ന് കൊണ്ടുവരുമെന്ന് അവർക്ക് വാക്ക് നൽകി അവിടെ നിന്നും മടങ്ങി. രോഗികൾ പലരും ക്വാറന്റൈൻ സെന്ററിൽ നിന്ന് പുറത്തു ചാടി മരുന്നുകടകളിലെത്തി. ഒരുപാട് ആളുകൾ വെള്ളത്തിലേക്ക് വീണ് മരണപ്പെട്ടു. മരണസംഖ്യ പിന്നെയും ഉയരുവാനായി തുടങ്ങി. അധികം വൈകാതെ മറ്റൊരു വാർത്ത കൂടി പ്രശ്നത്തിലകപ്പെട്ടവരെ തേടിയെത്തുകയാണ്. ജോയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇതുവരെ ഒരു ഡോസ് മരുന്ന് പോലും നിർമ്മിച്ചിട്ടില്ല. മരുന്ന് നിർമ്മിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു. അധികം വൈകാതെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ CEOയെ ഒരു ഹിയറിംഗിന് വേണ്ടി ഗവൺമെന്റ് ബോർഡിന് മുന്നിൽ ഹാജരാക്കപ്പെട്ടു. തങ്ങളുടെ ഉപകരണങ്ങൾ ഒരുപാട് നാളുകളായി പ്രവർത്തിപ്പിക്കാതെ വെച്ചിരിക്കുകയായിരുന്നെന്നും പെട്ടെന്നുള്ള പ്രവർത്തനത്തിൽ അവയ്ക്ക് കേടുപാടുകൾ പറ്റിയതുകൊണ്ടാണ് മരുന്നുണ്ടാക്കാൻ സാധിക്കാത്തതെന്നും CEO പ്രധാനമന്ത്രിയും മറ്റുദ്യോഗസ്ഥരും അടങ്ങുന്ന ബോർഡിനോടായി പറഞ്ഞു. ഇനി ഒരു വഴിയുമില്ലെന്ന CEOയുടെ മറുപടിക്ക് പിന്നാലെയായി പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ വിൻഡോസോളിന്റെ രാസഘടന വെളിപ്പെടുത്തുക, അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുമല്ലോ. മാധ്യമങ്ങളിലൂടെ വാർത്ത പരക്കപ്പെട്ടു. പക്ഷേ രാസഘടന പുറത്തുവിടുവാൻ വിൻഡോസോൾ CEO തയ്യാറായിരുന്നില്ല. പേറ്റന്റ് ഉള്ളതുകൊണ്ട് ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിലും തങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ടെന്നായിരുന്നു CEOയുടെ വാദം. ഇത് പ്രധാനമന്ത്രി അടങ്ങുന്ന ബോർഡിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. ആളുകൾ മരിച്ചു വീഴുമ്പോൾ അവരത്തരത്തിൽ നിലപാടെടുക്കുന്നത് തീർച്ചയായും ദേഷ്യം പിടിപ്പിക്കുമല്ലോ. ജോയ ഫാർമസ്യൂട്ടിക്കലിന്റെ 51% ഓഹരിയും വിദേശ കമ്പനിയായ ബ്രൌൺ സ്റ്റാറിന്റെ കയ്യിലായതിനാൽ അവരുടെ തീരുമാനം ഉടനെ അറിയിക്കുവാൻ വേണ്ടി CEOയോട് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ കമ്പനിയിലേക്ക് ഏറ്റവും മുതിർന്ന ഓഡിറ്റ് ഉദ്യോഗസ്ഥരെ അയക്കുമെന്നും കമ്പനി വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും കൂട്ടത്തിൽ പ്രധാനമന്ത്രി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സമയം മരുന്ന് തേടി ജോ
സോയ ഫാർമസ്യൂട്ടിക്കലിന്റെ മുന്നിൽ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. സെക്യൂരിറ്റികൾ അവരെ നിയന്ത്രിക്കുവാൻ കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങോട്ടേക്ക് ജെ ഹ്യൂക്കും അദ്ദേഹത്തിന്റെ ബോസും വന്നിറങ്ങി. അവിടുത്തെ സ്റ്റോർ റൂമിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് വിൻഡോസോളിന്റെ 2-3 സാമ്പിൾ മരുന്നുകൾ കിട്ടിയെന്ന വിവരം അറിഞ്ഞായിരുന്നു അവരുടെ വരവ്. അവർ ജോലി ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ അവർക്കകത്തേക്ക് കടക്കുവാനായി. ആ ജോലിക്കാരനിൽ നിന്ന് മരുന്ന് കരസ്ഥമാക്കി അവർ തിരികെ കാറിനടുത്തേക്ക് വന്നു. ഈ സമയം തന്റെ ചെറിയ കുട്ടിയുമായി പുറത്തിരിക്കുന്ന ഒരു അമ്മയെ ജെഹ്യോ കണ്ടു. അവരോട് സഹതാപം തോന്നി. കുട്ടിയുമായിരിക്കുന്ന ആ സ്ത്രീയുടെ അടുത്തേക്കെത്തി ജെഹ്യോ തന്റെ കയ്യിലുള്ള ചെറിയ ബോക്സിൽ നിന്നും ഒരു ഗുളികയെടുത്ത് ആ സ്ത്രീക്ക് നൽകി. ആ സ്ത്രീ അവനോട് നന്ദി പറഞ്ഞു. പക്ഷേ ഈ കാഴ്ച കൂടി നിന്ന കൂട്ടത്തിലെ ഒരാൾ കാണുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ അതാ മരുന്നെന്ന് അയാൾ അലറി വിളിച്ചു. ജനക്കൂട്ടം ജെഹ്യൂക്കിനെ പൊതിഞ്ഞു. അവന്റെ കയ്യിൽ നിന്നും മരുന്ന് തട്ടിപ്പറിക്കുവാൻ ശ്രമിച്ചു. ജെഹ്യൂക്ക് അവിടെ കമന്നടിച്ചു വീണു. അവന്റെ കയ്യിൽ നിന്നും മരുന്ന് തെറിച്ചുപോയി. തിരക്കിൽ ആളുകളുടെ കാലിനടിയിൽപ്പെട്ട് ആ മരുന്ന് നഷ്ടപ്പെട്ടു. അത് മുഴുവനായും പൊടിഞ്ഞുപോയി. ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു. തങ്ങളുടെ മാതൃ കമ്പനിയുമായി സംസാരിച്ച ജോയ ഫാർമസ്യൂട്ടിക്കൽ രാസഘടന വെളിപ്പെടുത്തില്ലെന്ന് ഗവൺമെന്റിന് മുന്നിൽ അവതരിപ്പിച്ചു. ഏറെ നിരാശയോടെ ജെഹ്യൂക്ക് മതിലിൽ ചാരിയിരുന്ന് സ്വയം പഴിച്ചു. അങ്ങോട്ടേക്ക് അവന്റെ മേലുദ്യോഗസ്ഥൻ വന്നിരുന്നു. എങ്ങനെയാണ് ഈ മരുന്ന് ഇത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ നിന്നും ഇല്ലാതായതെന്ന് അയാൾ ആശ്ചര്യപ്പെട്ടു. 400,000 ഡോസുകൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. എവിടെയെങ്കിലും ബ്ലാക്ക് മാർക്കറ്റിൽ ഇത് വിൽക്കുന്നുണ്ടാകുമോ എന്നുള്ള സംശയം അവരിൽ ഉടലെടുത്തു. ഈ സമയം ജയ്പിൽ തന്റെ കൂട്ടുകാരനടുത്തു നിന്നും മറ്റു ചില വിവരങ്ങൾ അറിയുകയായിരുന്നു. ജോയ ഫാർമസ്യൂട്ടിക്കലിന്റെ ഓഹരി വാങ്ങിയിരിക്കുന്നത് ഒരു കാരണവശാലും ഓഹരികൾ വാങ്ങാൻ സാധ്യതയില്ലാത്ത ചിലരാണ്. സത്യത്തിൽ ആരോ കുറെ പേർ ബിനാമി പേരിൽ ഓഹരികൾ സ്വന്തമാക്കിയിരിക്കുന്നു. പക്ഷേ അതിലൊരാൾ ഒരു മണ്ടത്തരം കാണിച്ചു. കൂൺ ഫാമിൽ ജോലി ചെയ്യുന്ന ഒരു വൃദ്ധനായ മനോരോഗിയുടെ പേരിൽ കുറെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട്. ആ കൂൺ ഫാമിന്റെ ഉടമയുടെ മക്കളിലൊരാൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. ജോയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ ജെപ്പില്ലിൽ അത് സാരമായ സംശയങ്ങൾ ഉണ്ടാക്കി. ഇതേ സമയം ബോർഡ് മീറ്റിംഗിൽ വളരെ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. ജോയ ഫാർമസ്യൂട്ടിക്കൽ സിഇഒ ഗവൺമെന്റിന്റെ ഓഫർ നിരസിച്ചതിനാൽ പ്രശ്നം കടുത്തുകൊണ്ടിരിക്കുന്നു. ഈ സമയം സിഇഒ ഒരു ആശയം അവർക്ക് മുന്നിലേക്ക് വെച്ചു. ഞങ്ങളുടെ നിക്ഷേപകർക്ക് വേണ്ടത് ലാഭമാണ്. ഗവൺമെന്റ് ഈ കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ രാസഘടനയും ഗവൺമെന്റിന് സ്വന്തമാകും. നിങ്ങൾ നല്ലൊരു വില വാഗ്ദാനം ചെയ്താൽ ഞങ്ങളുടെ നിക്ഷേപകർ അത് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഈ സമയം ജെഹ്യോക്ക് ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ഇരുന്ന് വിൻഡോസോൾ എവിടെയെങ്കിലും ബ്ലാക്ക് മാർക്കറ്റിൽ ലഭ്യമാവുമോ എന്ന് തിരയുകയായിരുന്നു. മറ്റൊരിടത്ത് ഇതേ സമയം NEMയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. അവിടെ ഡോക്ടർ തന്റെ അഭിപ്രായം വ്യക്തമാക്കി. രോഗികളെ അടച്ചിടുന്നത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ആരും കരുതണ്ട. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന ദിവസം ഉടൻ തന്നെ വരും. ഇതേ സമയം ആളുകളെ ക്വാറന്റൈൻ ചെയ്ത് എടുത്ത് കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു കാര്യങ്ങൾ. പൂർണ്ണ വളർച്ചയെത്തിയ വിരകൾ സ്വയം ആളുകളുടെ മലദ്വാരം വഴിയെല്ലാം പുറത്തു വന്നു തുടങ്ങി. ആളുകൾ മരണപ്പെടാനായി ആരംഭിച്ചു. ഈ വിവരം ബോർഡ് മീറ്റിംഗിൽ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രിയും അറിഞ്ഞു. ബോർഡ് മീറ്റിംഗിൽ കമ്പനി വാങ്ങാൻ കഴിയില്ല എന്നതിനെ പറ്റിയുള്ള തർക്കങ്ങൾ നടക്കുകയായിരുന്നു. ഇതേ സമയം കമ്പ്യൂട്ടറിൽ നിന്ന് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന മരുന്നിന്റെ വിവരം ലഭിച്ച് ജെഹ്യോക്ക് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ബ്ലാക്കിൽ മരുന്ന് വിൽക്കുന്ന ആളുടെ അടുക്കൽ അവൻ ചെന്നെത്തി. ഒരു ബോക്സ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഭാഗ്യവാനാണെന്ന് പറഞ്ഞ് അയാൾ പണം വാങ്ങി മരുന്നെടുക്കാനായി അകത്തേക്ക് കടന്നു. ഇതേ സമയം ക്വാറന്റൈൻ സെന്ററിലായിരുന്ന ജെഹ്യോക്കിന്റെ ഭാര്യ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവിടെയിരുന്ന വെള്ളമെടുത്ത് ധാരാളമായി കുടിക്കുവാൻ തുടങ്ങിയിരുന്നു. ആ കാഴ്ച കണ്ട് കുട്ടികൾ പേടിച്ചു കരഞ്ഞു. മരുന്ന് വാങ്ങാനായി ജെഹ്യോക്ക് നിൽക്കുന്നിടത്തേക്ക് പെട്ടെന്ന് പോലീസ് കടന്നു വന്നു. ബ്ലാക്കിൽ മരുന്ന് വിൽക്കുന്ന ആളുടെ മുറി തള്ളി തുറന്ന് പോലീസ് അകത്തേക്ക് കയറി. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാന ബോക്ക് ടോയ്ലറ്റിലേക്കിട്ട് ഫ്ലഷ് ചെയ്തിരുന്നു. ആ മുറിക്കകത്തേക്ക് കയറിയ ജെഹ്യോക്ക് അത് ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ ടോയ്ലറ്റിൽ നിന്നും കൈയിട്ട് അതെടുക്കുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും ആ ശ്രമമെല്ലാം അമ്പേ പരാജയമായിരുന്നു. തുടർച്ചയായി വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ജെഹ്യോക്കിന്റെ ഭാര്യയെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ വന്ന് തടഞ്ഞു. അവൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. ഇതേ സമയം ഏറെ നിരാശയിൽ മരുന്ന് നഷ്ടപ്പെട്ട് ആ ടോയ്ലറ്റിനുള്ളിൽ തളർന്നിരിക്കുകയായിരുന്നു ജെഹ്യോ. അവനെ തേടി ജെപ്പില്ലിന്റെ ഫോൺ കോൾ എത്തി. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു ജെപ്പിൽ ജെഹ്യോക്കിനോട് പറഞ്ഞത്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഗവേഷകർ ആസൂത്രണം ചെയ്തതാണെന്ന് ജെഹ്യോക്കിനോടായി ജെപ്പിൽ പറഞ്ഞു. തന്റെ കൂട്ടുകാരനിൽ നിന്ന് വിവരമറിഞ്ഞ ജെപ്പിൽ ഓഹരി വാങ്ങിക്കൂട്ടിയ ആ ഗവേഷകനെ കണ്ടെത്തിയിരുന്നു. അയാളിൽ നിന്നും കാര്യങ്ങൾ ജെപ്പിൽ ചോദിച്ച് മനസ്സിലാക്കി. മർദ്ദനമേറ്റ അയാൾ സത്യങ്ങൾ ജെപ്പിലിനോട് തുറന്നു പറഞ്ഞു. കുറെ കാലം മുമ്പ് കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു ഗവേഷണ പദ്ധതി നടന്നിരുന്നു. മുൻ സിഇഒയുടെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു ആ പരിപാടി ഉണ്ടായത്. ഒരു രഹസ്യ പ്രോജക്റ്റ് ആയിരുന്നു അത്. ഹോഴ്സ് ഹെയർ വിരകളുടെ കഴിവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആതിഥേയന്റെ തലച്ചോർ കൈകാര്യം ചെയ്യാൻ
ചെയ്യാൻ സാധിക്കുക എന്നതായിരുന്നു പ്രൊജക്ട്. തലച്ചോറിലുണ്ടാകുന്ന അൾസിമേഴ്സ് പോലുള്ള രോഗങ്ങൾക്കുള്ള മരുന്നായിരുന്നു ഞങ്ങൾ നിർമ്മിക്കാനിരുന്നത്. വിരകൾ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ കണ്ടെത്തിയാൽ പല നാഡീവ്യൂഹ രോഗത്തിനും അതിൽ നിന്നും വലിയ മരുന്നുകൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ലോകത്തതൊരു വഴിത്തിരിവ് തന്നെയായി മാറുമായിരുന്നു. സസ്തനികളുടെ ദേഹത്ത് കയറുന്ന വിരകളെ സൃഷ്ടിച്ചെടുക്കലായിരുന്നു അതിന്റെ ആദ്യഘട്ടം. അതിൽ ഞങ്ങൾ വളരെ ഭംഗിയായി വിജയിച്ചു. പക്ഷേ പെട്ടെന്നായിരുന്നു കമ്പനി ബ്രോൺസ് സ്റ്റാർ ഏറ്റെടുത്തത്. അതിനൊപ്പം പുതിയ മേലധികാരി R&D ഡിപ്പാർട്ട്മെന്റ് പിരിച്ചുവിട്ടു. അവർക്ക് പുതിയ മരുന്നുകൾ ഉണ്ടാക്കുന്നതിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. കമ്പനി നഷ്ടമായ മുൻ മേലധികാരി ആത്മഹത്യ ചെയ്തു. അതോടെ എല്ലാം അവസാനിച്ചു. തുടർന്ന് എല്ലാവരും ഇരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളിൽ ഒരാൾ തമാശയ്ക്ക് പറഞ്ഞു, നമുക്ക് ഈ ഗവേഷണത്തിലൂടെ ലാഭമുണ്ടാക്കിയാലോ എന്ന്. ഏറെ വൈകാരികമായ ആ സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അത് ചെയ്യുവാനായി തീരുമാനിച്ചു. ജയ്പിൽ തുടർന്ന് അയാളോട് ചോദിച്ചു, എന്നിട്ട് നിങ്ങൾ അതിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചു. അത് വിൻഡോസോൾ എന്ന പേരിൽ സാധാരണ വെർമിസൈഡായി മാർക്കറ്റിൽ അവതരിപ്പിച്ചു. ജനിതകമാറ്റം വന്ന വിരയെ പടർത്തി. ശേഷം കമ്പനിയുടെ ഓഹരികൾ വാങ്ങിക്കൂട്ടി. അല്ലേ, അതെ എന്ന് സമ്മതിച്ച ആ ഉദ്യോഗസ്ഥനെ അവൻ സാരമായി മർദ്ദിച്ചു. നിന്റെയൊക്കെ പണക്കൊതി കാരണം ആയിരങ്ങളാണ് മരിച്ചതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി. അയാൾ പറഞ്ഞു, കാര്യങ്ങൾ ഇത്രയ്ക്കൊന്നും കൈവിട്ടു പോകുമെന്ന് ഞങ്ങളും കരുതിയിരുന്നില്ല. ഞങ്ങൾ ആകെ പ്രതീക്ഷിച്ചിരുന്നത് 10,000 രോഗികളെ മാത്രമായിരുന്നു. കൂടിപ്പോയാൽ 100 മരിക്കുമെന്നും. എന്തിനാടാ മനുഷ്യന്റെ ജീവിതം വെച്ച് നിങ്ങളൊക്കെ കളിച്ചതെന്ന് വളരെ ദേഷ്യത്തിൽ ചോദിച്ച് അയാൾക്ക് നേരെ തന്റെ തോക്ക് ചൂണ്ടിയപ്പോൾ ജയ്പിലിനോടായി അയാൾ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഇതൊരു ദേശീയ പ്രശ്നമാകുമ്പോൾ ഓഹരി വിലയും ഞങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്കെത്തും. അപ്പോൾ ഓഹരി വിറ്റ് കയ്യിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന മരുന്നുകൾ വിപണിയിലേക്ക് എത്തിച്ച് പണമുണ്ടാക്കുക മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഈ സമയം മരുന്നുണ്ടെന്ന് കേട്ട ജയ്പിൽ, നിങ്ങൾ മരുന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് അയാളോട് ചോദിച്ചു. അതെ എന്ന് അയാൾ ഉത്തരം നൽകി. ആ ഗവേഷകനെയും കൊണ്ട് മരുന്ന് ഒളിപ്പിച്ചു വെച്ച ഗോഡൌണിന് മുന്നിൽ ജയ്പിലെത്തി. ജയ്പിലിൽ നിന്ന് ഈ വിവരങ്ങൾ കേട്ട ജയ്ഹ്യോക്കും അങ്ങോട്ടേക്ക് വന്നെത്തി. കാത്തിരിക്കാൻ ഒട്ടും ക്ഷമയില്ലാതിരുന്ന ജയ്ഹ്യോക്ക് ഓടി വന്ന് ആ ഗോഡൌൺ തുറക്കുവാനായി ശ്രമിച്ചു. NEMA ഭാഗമായതും തന്റെ ഭാവി വധുവുമായ യൂൺജോ ഇപ്പോൾ അങ്ങോട്ടേക്ക് മരുന്ന് കൊണ്ടുപോകാനുള്ള വണ്ടിയുമായി ഉടൻ വരുമെന്ന് ജയ്പിൽ അവനോട് പറഞ്ഞെങ്കിലും അതൊന്നും കേട്ടു നിൽക്കാൻ ജയ്ഹ്യോക്കിന് മനസ്സനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ആ പൂട്ട് തകർത്ത് ഗോഡൌണിനകത്തേക്ക് കയറി. അതിനുള്ളിൽ നിറയെ വിൻഡസോളിന്റെ ബോക്സുകളായിരുന്നു. പക്ഷേ പെട്ടെന്നൊന്ന് സംഭവിച്ചു. അവർ ഗോഡൌണിലെ മുറിക്കകത്തേക്ക് കയറിയതും ആ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് ആരോ കുറ്റിയിട്ടു. ജനൽ തകർത്ത് വിൻഡസോൾ ഇരിക്കുന്നതിന് മുകളിലേക്ക് ആരോ കത്തിച്ച ലാമ്പ് വലിച്ചെറിഞ്ഞു. വിൻഡസോളിന് മുകളിൽ ശക്തമായി തീ പടർന്നു പിടിച്ചു. അത് കത്തി എരിയുവാനായി തുടങ്ങി. ആ അജ്ഞാതൻ കാറിൽ ബന്ദിയാക്കിയിരുന്ന ഗവേഷകനെ നേരെ നടന്നെടുത്തു. കയ്യിലൊരു സിൽവർ വാച്ച് കിട്ടിയിരുന്ന ആ മനുഷ്യൻ ആ ഗവേഷകനെയും കൊലപ്പെടുത്തി. ഈ സമയത്തെല്ലാം എങ്ങനെയെങ്കിലും തീ പടർന്ന ആ മുറിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു ജയ്പിൽ. പക്ഷേ ജയ്ഹ്യോക്ക് അപ്പോഴും കത്തിപ്പടർന്ന വിൻഡസോളിന്റെ ബോക്സുകളിൽ നിന്ന് ഒരു പെട്ടി മരുന്നെങ്കിലും കിട്ടുമോ എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപകടമുണ്ടാകുമെന്ന് കണ്ട ജയ്പിൽ ജയ്ഹ്യോക്കിനെ അതിൽ നിന്നും പിടിച്ചു മാറ്റുവാനായി ശ്രമിച്ചു. രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിനിടയിൽ ജയ്പിലിന് സാരമായ പരിക്കേറ്റു. വിഷവാതകം ശ്വസിച്ച് ജയ്ഹ്യോക്കും അവശനിലയിലായിരുന്നു. അവർ അവിടെ തളർന്നു കിടന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് യൂൺജോ വന്നെത്തി. അവൾ അവരെ രക്ഷപ്പെടുത്തി. പക്ഷേ അപ്പോഴേക്കും ഉണ്ടായിരുന്ന വിൻഡോസോളിന്റെ പാക്കറ്റുകൾ മുഴുവൻ പൂർണ്ണമായും കത്തി നശിഞ്ഞുപോയിരുന്നു. അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ജയ്ഹ്യോക്ക് നിരാശനായി മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു. ആ സമയം അവനെ തേടി ഒരു ഫോൺ കോൾ എത്തി. ക്വാറന്റൈൻ സെന്ററിൽ കഴിയുന്ന ഭാര്യയുടെ കോളായിരുന്നു അത്. ഏറെ വേദനയോടെ അവൻ ആ ഫോൺ എടുത്തു. മറുതലക്കൽ നിന്ന് ഭാര്യ പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നമ്മൾ ഇനി കണ്ടെന്നു വരില്ല. നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ കൊണ്ടാവുന്ന പോലൊക്കെ നിങ്ങൾ ചെയ്തു. പക്ഷേ ഇതൊക്കെ കേട്ട് വളരെ ദേഷ്യത്തിൽ സങ്കടം കടിച്ചമർത്തി ഇതൊക്കെ ഒന്ന് നിർത്താൻ ജയ്ഹ്യോക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഭാര്യ തുടർന്നു പറഞ്ഞു, നിങ്ങൾ എന്നും നല്ല ഒരു ഭർത്താവും നല്ല ഒരു അച്ഛനുമായിരുന്നു. ഇത് കേട്ടതും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ സമയത്ത് ധൈര്യമായിരിക്കും എന്നെല്ലാം പറഞ്ഞ് ജയ്ഹ്യോക്ക് ദേഷ്യത്തിൽ അവളെ സമാധാനിപ്പിക്കുവാനായി ശ്രമിച്ചു. ഇത് കേട്ടതും കരഞ്ഞുകൊണ്ട് ഭാര്യ പറഞ്ഞു, എനിക്കറിയാം, പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും ഉൾക്കൊള്ളാനാകുന്നില്ല. എനിക്കിപ്പോൾ ഒരു ഉറപ്പുമില്ല. എന്നോട് ക്ഷമിക്കൂ, നീ ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ കുട്ടികൾക്ക് അമ്മയില്ലാതാക്കരുതെന്ന് പറഞ്ഞ് ജയ്ഹ്യോക്ക് അലറി വിളിച്ചു. ഇതെല്ലാം കേട്ട് അവൾ ഫോൺ താഴ്ത്തി കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷേ തളർന്നു കിടക്കുന്ന കുട്ടികൾക്ക് ഒന്നും പറയാനാകുന്നുണ്ടായിരുന്നില്ല. ഇളയ മകൾ ഫോണിൽ ഒരു വാക്കു മാത്രം പറഞ്ഞു, അച്ഛൻ എപ്പോൾ വരും. അത് കേട്ടതും പിടിച്ചു നിർത്തിയിരുന്ന സങ്കടം സഹിക്കെ വയ്യാതെ ജയ്ഹ്യോക്ക് പൊട്ടിക്കരയുവാനായി തുടങ്ങി. ഈ സമയം മറ്റൊന്നുകൂടി സംഭവിച്ചു. ക്യാമ്പിലെ ആളുകൾ അവിടുത്തെ വീഡിയോകൾ ലൈവ് ഇടുന്നതുകൊണ്ട് ക്വാറന്റൈൻ സെന്ററിലുള്ളവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചുവെക്കാൻ NEMA ഡയറക്ടർ ഉത്തരവിട്ടു. തളർന്നിരുന്ന ജയ്ഹ്യോക്കിനോടായി യൂൺജോ സമാധാനിപ്പിക്കുവാനായി പറഞ്ഞു. ഉടൻ തന്നെ ജോയ് ഫാർമസ്യൂട്ടിക്കൽ രാസഘടന വെളിപ്പെടുത്തും. അപ്പോൾ മറ്റു ഫാർമസികൾക്ക് പെട്ടെന്ന് മരുന്നുണ്ടാക്കി അത് വിതരണം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സമാധാനപ്പെടൂ. തളർന്നിരിക്കുകയായിരുന്ന ജയ്ഹ്യോക്കിന്റെ മനസ്സിലേക്ക് അപ്പോൾ ഓടിയെത്തിയത് പഴയ ഒരു കാര്യമായിരുന്നു. അവൻ കുട്ടികൾക്കായി
ഉണ്ടായി സോപ്പ് നിർമ്മിച്ചു നൽകിയ ഓർമ്മ. നക്ഷത്രാകൃതിയിലുണ്ടായിരുന്ന സോപ്പ് കണ്ട് കുട്ടികൾ ഇത് സോപ്പല്ലെന്ന് പറയുമ്പോൾ അവൻ കുട്ടികൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. സോപ്പ് എന്ന് പറയുന്നത് അതിന്റെ ഷെയ്പ്പിലല്ല, അതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡാണ് സോപ്പിൽ പ്രധാനം. ഫാറ്റി ആസിഡ് ഉപയോഗിച്ച് ഏത് രൂപത്തിലുണ്ടാക്കിയാലും അത് സോപ്പ് തന്നെയാണ്. ചാടി എഴുന്നേറ്റ ജെയ്ഹ്യോക് യൂൺജോയോടായി ചോദിച്ചു, അവർക്കൊന്നും ഇനിയും ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാനാകില്ല, മരുന്ന് നിർമ്മിക്കുവാനുള്ള അസംസ്കൃത വസ്തുക്കൾ എവിടെയാണുള്ളത്? യൂൺജോ പറഞ്ഞു, അത് പ്രൊഡക്ഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലാണുള്ളത്. ജേ പില്ലിനെയും വിളിച്ച് ജെയ്ഹ്യോക് അവിടെ നിന്നും പുറപ്പെട്ടു. ഈ സമയം ബോർഡ് മീറ്റിംഗിൽ സിഇഒ വെച്ച ആശയത്തെ പറ്റി മന്ത്രിമാർക്കിടയിൽ ചർച്ചകൾ നടക്കുകയായിരുന്നു. 5 വർഷം മുമ്പ് വെറും 700 മില്യണിന് വാങ്ങിയ ജോയ ഫാർമസ്യൂട്ടിക്കൽ ബ്രോൺ സ്റ്റാറിൽ നിന്നും ഇപ്പോൾ 5 ബില്യണ് തിരിച്ചു വാങ്ങുന്നത് ലോകമണ്ടത്തരമാണെന്നായിരുന്നു മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായം. പ്രധാനമന്ത്രിയോട് ഒരുപാട് ചോദിച്ചിട്ടും പ്രധാനമന്ത്രി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും അഭിപ്രായങ്ങൾ കേട്ട് മടുത്തപ്പോൾ പ്രധാനമന്ത്രി ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു, നമുക്കിപ്പോൾ ഇതല്ലാതെ വേറെന്ത് വഴിയാണുള്ളത്? ജോയ് ഫാർമസ്യൂട്ടിക്കലിന്റെ പ്രൊഡക്ഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോവുകയായിരുന്ന ജെയ്ഹ്യോക്കിനോടായി ജയ്പിൽ ചോദിച്ചു, അസംസ്കൃത വസ്തു കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് വിൻഡസോൾ ഉണ്ടാക്കാൻ സാധിക്കുമോ? ജെയ്ഹ്യോക് അവന് മറുപടി നൽകി, അതേത് ഷെയ്പ്പിൽ എന്നുള്ളതല്ല കാര്യം, അസംസ്കൃത വസ്തു കൊണ്ടുണ്ടാക്കുന്നതിന്റെ ഫലമൊക്കെ ഒന്ന് തന്നെയായിരിക്കും. ഇതേസമയം യൂൺജോ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷനുമായി ബന്ധപ്പെടുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. ജയ്പിലിനെ തേടി വീണ്ടും ഒരു ഫോൺ കോൾ എത്തി. കോൾ തന്റെ സുഹൃത്തിന്റെ ആയിരുന്നു. അവൻ കുറച്ചുകൂടി വ്യക്തമായ കാര്യങ്ങൾ ജയ്പിലിനോട് പങ്കുവച്ചു. ഓഹരി മേടിച്ച മറ്റുള്ളവരെല്ലാം വിദേശത്തേക്ക് കടന്നു കളഞ്ഞെന്നും മരുന്നൊളിപ്പിച്ച സ്ഥലം നോക്കാൻ ലീഡർ മാത്രമാണ് ഇവിടെ നിന്നതെന്നുമായിരുന്നു അവൻ പറഞ്ഞത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ആ മരിച്ച വ്യക്തിയും ഇപ്പോഴത്തെ സിഇഒയും തമ്മിൽ അഗാധമായ സൗഹൃദമാണുള്ളത്. അവർ ഒരുപാട് നാളുകളായി സുഹൃത്തുക്കളാണ്. അതിലെന്തൊക്കെയോ ദുരൂഹത തോന്നുന്നില്ലേ? ജയ്പിൽ ഫോൺ കട്ട് ചെയ്ത് ജെയ്ഹ്യോക്കിനോടായി പറഞ്ഞു, ഇത് ഗവേഷകർ മാത്രം ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായി എനിക്ക് തോന്നുന്നില്ല. ആ മരിച്ച ഗവേഷകനായിരുന്നു ടീം ലീഡർ. സിഇഒയുമായി ചേർന്ന് തീർച്ചയായും അയാൾ ഗൂഢാലോചന നടത്തിയിരിക്കണം. അങ്ങനെ നോക്കിയാൽ കമ്പനിയുടെ മേലാളന്മാരായിരുന്നു ഇതിനു പിന്നിലെ പ്രധാന ആസൂത്രകർ. ഇതേസമയം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയായിരുന്നു. കമ്പനി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റുമായി ഒപ്പിടാൻ ജോയ് ഫാർമസ്യൂട്ടിക്കലിന്റെ സിഇഒ പുറപ്പെടുകയായിരുന്നു. അയാൾക്കു വേണ്ടി ഒരുവൻ കാറിന്റെ ഡോർ തുറന്നു നൽകി. അവന്റെ കയ്യിൽ ആ സിൽവർ വാച്ച് ഉണ്ടായിരുന്നു. ടീം ലീഡറായിരുന്ന ഗവേഷകനെ കൊലപ്പെടുത്തിയപ്പോൾ കയ്യിൽ കെട്ടിയിരുന്ന അതേ സിൽവർ വാച്ച്. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയായിരുന്നു. ആ വ്യക്തിയുടെ മുഖം ദൃശ്യമായി. അത് വിൻഡസോൾ കഴിച്ച് രോഗം ഭേദമായെന്ന് അവകാശപ്പെട്ട ആദ്യ വ്യക്തിയായിരുന്നു. വിൻഡസോളിനെ ഗവൺമെന്റിനിടയിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് അറിയുവാൻ കാരണമായ ആ വ്യക്തി. കാര്യങ്ങൾ വളരെയധികം വ്യക്തമായി കഴിഞ്ഞു. ഇത് മുഴുവൻ ആസൂത്രണം ചെയ്യപ്പെട്ട പദ്ധതിയായിരുന്നു. ഈ സമയം ജെയ്ഹ്യോക്കിനെ തേടി ഒരു ഫോൺ കോൾ എത്തി. തന്റെ ജോലിസ്ഥലത്തെ ചീഫിന്റെ ഫോണായിരുന്നു അത്. ക്വാറന്റൈൻ സെന്ററിൽ എന്തോ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്, നീ വേഗം ഇങ്ങോട്ട് വരണമെന്ന് അദ്ദേഹം അവനോട് ആവശ്യപ്പെട്ടു. അവനുടൻ ജെയ്പിലിനെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി അങ്ങോട്ടേക്ക് പോകുവാനായി പറഞ്ഞു. തുടർന്ന് വണ്ടിയെടുത്ത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വളരെ വേഗം ഓടിച്ചു ചെന്നു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗേറ്റിന് മുന്നിൽ ഒരുപാട് ആളുകൾ കൂടി നിൽപ്പുണ്ടായിരുന്നു. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ജെയ്ഹ്യോക് അവരോടായി കാര്യങ്ങൾ വിശദീകരിച്ചു. ഈ അസംസ്കൃത മരുന്ന് ലഭിച്ചാൽ നമ്മുടെ കുടുംബങ്ങളെ എല്ലാം രക്ഷിക്കാനാകും, നിങ്ങൾ അതിനെ സഹായിക്കണം. ജനങ്ങളെല്ലാവരും അവനെ സഹായിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അവരുടെ പിന്തുണയോടെ ജെയ്ഹ്യോക് വാഹനവുമായി കമ്പനിക്കകത്തേക്ക് കയറി. ഈ സമയമാകട്ടെ പ്രധാനമന്ത്രി വിൽപ്പന കരാറിൽ ഒപ്പിടുവാനായി തുടങ്ങുകയായിരുന്നു. ഈ സമയം പ്രധാനമന്ത്രിയുടെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കാതിൽ വന്ന് ആ വിവരങ്ങൾ വെളിപ്പെടുത്തി. അത് കേട്ടതും ഏറെ ദേഷ്യത്തോടെ പ്രധാനമന്ത്രി വിൽപ്പന കരാർ ചുരുട്ടിക്കൂട്ടി സിഇഒയെ ചീത്ത വിളിച്ചു. ഇതേസമയം ക്വാറന്റൈൻ സെന്ററിൽ വിരകൾ തനിയെ പുറത്തുവന്ന് ഒരാൾ കൂടി മരണപ്പെട്ടിരുന്നു. കുട്ടികളുടെ മുഖം അതിൽ നിന്ന് മറച്ചു പിടിക്കുന്നതിനിടയിൽ ജെയ്ഹ്യോക്കിന്റെ ഭാര്യ മുകളിലേക്ക് നോക്കി. മുകളിലതാ ഫയർ റെസ്ക്യൂവിനായി സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ പൈപ്പുകൾ. അതിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കാനായി അവൾക്ക് തോന്നി. അവളുടെ സ്വബോധം നഷ്ടപ്പെടുകയായിരുന്നു. അവൾ ഫയർ അലാറം പ്രസ് ചെയ്യുവാനായി അലാറത്തിനടുത്തേക്ക് നടന്നു ചെന്നു. പക്ഷേ മറ്റൊരു സ്ത്രീ അവളെ തടഞ്ഞു. ഇതേസമയം അവിടുത്തെ മറ്റു രോഗികൾ ഈ സാധ്യത മുന്നിൽ കാണുകയായിരുന്നു. കമ്പനിക്കകത്തേക്ക് കടന്നു ചെന്ന ജെയ്ഹ്യോക് അതിനോടകം അസംസ്കൃത മരുന്നുകൾ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലം കണ്ടെത്തിയിരുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ജെയ്പില്ലിന്റെ ഗണ്ണുപയോഗിച്ച് പൂട്ട് തകർത്ത് അവൻ അകത്തേക്ക് കയറി. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ ജീവനക്കാരുടെ സഹായത്തോടുകൂടി ആ മരുന്നുകളെല്ലാം താൻ ഓടിച്ചുകൊണ്ടുവന്ന വാഹനത്തിലേക്ക് കയറ്റി. ഇതേസമയം സ്വബോധം നഷ്ടപ്പെട്ടിരുന്ന രോഗികൾ എല്ലാവരും ചേർന്ന് ഫയർ അലാറം പ്രസ് ചെയ്യുവാനായി തിരക്ക് കൂട്ടുകയായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന ജെയ്പിൽ ഈ കാഴ്ച കണ്ട് അമ്പരന്നു. ആ ഫയർ അലാറം പ്രസ് ചെയ്യപ്പെട്ടാൽ അവിടെ ഉണ്ടായിരുന്നതിൽ ഭൂരിഭാഗം പേരും അതേസമയം അവിടെ മരിച്ചു വീഴുമായിരുന്നു. അവൻ വളരെ വേഗത്തിൽ മുകളിലേക്കൂടി വാട്ടർ സപ്ലൈ പൈപ്പിനടുത്തെത്തി അതിന്റെ വാൽവ് തിരിച്ചടച്ചു. രോഗികൾ ഫയർ അലാറത്തിൽ പ്രസ് ചെയ്തെങ്കിലും അതിൽ നിന്നും വെള്ളം പുറത്തു വന്നില്ല. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അധികം വൈകാതെ അസംസ്കൃത മരുന്നുമായി ജെയ്ഹ്യോക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മേധാവികൾ സംഘടിച്ചു നിന്നിരുന്ന
എന്ന പ്രദേശത്തേക്കെത്തി. അവനാ മരുന്നുകൾ അവർക്ക് കൈമാറി NEMA നേതൃത്വത്തിൽ എല്ലാ മരുന്നു കമ്പനികളുടെയും സഹായത്തോടെ മരുന്നു നിർമ്മാണം ആരംഭിച്ചു. ജയ്ഹ്യോക് തന്റെ ഭാര്യയും മക്കളുമുള്ള ക്വാറന്റൈൻ സെന്ററിലേക്ക് ഓടിയെത്തി. ഏറെ സ്നേഹത്തോടെ അവരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഈ കാഴ്ചയെല്ലാം കണ്ട് ജയ്പിൽ അഭിമാനപൂർവം കണ്ണുകൾ നിറഞ്ഞ് നോക്കി നിന്നു. വളരെ വലിയ അളവിൽ മരുന്നുകൾ നിർമ്മിക്കപ്പെട്ടു. അധികം വൈകാതെ അത് എല്ലാ രോഗികളുടെ കൈകളിലേക്കും എത്തി. എല്ലാവരുടെയും രോഗം ഭേദമാക്കപ്പെട്ടു. CEO കമ്പനി ഉദ്യോഗസ്ഥരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. എല്ലാവരുടെ ജീവിതവും പഴയകാലം പോലെ സന്തോഷകരമായി മാറുകയായിരുന്നു. യൂൺ ജോയുടെ ഒപ്പം ജയ്പിൽ സമയം ചിലവഴിച്ചു. പണത്തോടുള്ള അധിക ആർത്തിയെല്ലാം മാറി അവൻ തന്റെ ജോലിയിൽ തൃപ്തനായി ഏറെ സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിരുന്നു. ജയ്ഹ്യോക് തന്റെ മകന്റെ ആഗ്രഹപ്രകാരം അവന്റെ ബർത്ത്ഡേക്ക് ഭാര്യയെയും മക്കളെയുമായി പാർക്കിൽ കറങ്ങുവാനായി പോയി. അവിടെ വെച്ച് അവരെ ശ്രദ്ധിക്കാതെ പണത്തിനായി അലഞ്ഞു നടന്നതിന് അവൻ ഭാര്യയോട് ക്ഷമ പറഞ്ഞു. ഒപ്പം രോഗത്തിന് കീഴ്പ്പെടാതെ അത്രയും നേരം പിടിച്ചു നിന്നതിന് നന്ദിയും. അവൾ ചിരിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എന്റെ ജീവൻ രക്ഷിച്ചതിന് നിങ്ങൾക്കും നന്ദിയെന്ന് അവനോടായി പറഞ്ഞു. ഇരുവരും സ്നേഹപൂർവ്വം പുഞ്ചിരിച്ച് തോളിൽ കൈചാർത്തി ചേർന്നു നിന്നു. നമുക്ക് വിദേശത്തേക്കൊരു ടൂറ് പോയാലോ എന്ന് അവൻ അവളോടായി ചോദിച്ചു. ഈ സമയം അവൾ പറഞ്ഞു, എന്തിനാണ് വിദേശത്ത് പോകുന്നത്? അവിടെയും ധാരാളം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉണ്ടല്ലോ എന്ന് ജയ്ഹ്യോക് മറുപടി പറഞ്ഞു. എന്താണ്, അവിടെയും വിരയുണ്ടാകുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് അവൾ ജയ്ഹ്യോക്കിനോട് ചോദിച്ചതും എന്തോ പെട്ടെന്ന് ഞെട്ടിയതുപോലെ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അവന്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. ഈ സമയം ന്യൂയോർക്ക് ഹാർബറിൽ ഒരു ശവശരീരം കമന്നടിച്ചു കിടക്കുന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ ദൃശ്യത്തോടെ മനോഹരമായ ഡിറേഞ്ചഡ് എന്ന ത്രില്ലർ സിനിമയുടെ കഥ അവസാനിക്കുകയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.